ശാസ്ത്രവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മൂന്ന് തരം അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റോട് കൂടിയാട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അത് ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്നറിയോ? പെറ്റൂണിയാണ് കേട്ടോ. പെറ്റൂണിയയുടെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. കാരണം ഇതിൻ്റെ മുന്നത്തെ നമ്മുടെ വീഡിയോ പെറ്റൂണിയയുടെ സീഡ്സിൻ്റെ വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ കുറേ ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊന്ന് വിത്ത് വാങ്ങിച്ചിട്ട് സക്സസ് ആകുന്നില്ല, കാരണം വിത്ത് ഇങ്ങനെ വളർന്ന് കഴിയുമ്പോൾ കുറച്ചിതായി കഴിയുമ്പോൾ അത് ചീഞ്ഞ് പോവുകയാണ്, വലുതായി കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് വലിയ പ്ലാന്റ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല റയർ കളേഴ്സാണ്, പിന്നെ ഡബിൾ പെറ്റൽസ് ആണ് കേട്ടോ. പെറ്റൽസ് ഡബിൾ പെറ്റൽസും ഉള്ളുണ്ട്, നോർമൽ പെറ്റൽസും ഉണ്ട്, നാടൻ വെറൈറ്റിയും. ഇങ്ങനെ മൂന്ന് തരം മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ല റയർ കളേഴ്സാണ്, ഡബിൾ ഷെയ്ഡ് കളേഴ്സും സിംഗിൾ കളേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ ഡാലിയയുടെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ. പഴയ വെറൈറ്റി ഉണ്ടായിരുന്നല്ലോ, നാടൻ മിനിയേച്ചറാണ്. അപ്പോൾ അതിങ്ങനെ ഹൈറ്റ് വെക്കാത്ത പ്ലാന്റാണ്. ഹൈറ്റ് വെക്കാത്ത, ഒരു പോട്ട് ഫുള്ളും ബുഷിയായിട്ട് നിറയെ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു സുന്ദര പ്ലാന്റാണ് കേട്ടോ രണ്ടാമത്തത്, ഡാലിയയുടെ മിനിയേച്ചർ. പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് അല്ല, സൂപ്പർ അടിപൊളി പ്ലാന്റ് തന്നെയാണ്, കമേലിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അധികം ആളുകൾക്കൊന്നും അതിന് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൂപ്പർ അടിപൊളി പ്ലാന്റാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, അത് ഓൾ സീസൺ പ്ലാന്റാണ്. എല്ലാ സീസണിലും നമുക്ക് ഒരുപോലെ ഫ്ലവേഴ്സ് തരും. പിന്നെ ഭയങ്കര മഴയുള്ള ഒരു സമയമുണ്ടല്ലോ, ഭയങ്കര ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അതിൻ്റെ ഫ്ലവർ പൊഴിഞ്ഞു പോകാറുണ്ട്. എന്നിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലായി തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും അതിൽ മൊട്ടുകൾ വന്നിട്ട് നിറയെ ഫ്ലവേഴ്സ് തരും. നല്ല ഭംഗിയുള്ള റോസാപ്പൂ പോലത്തെ പ്ലാന്റാണ് കേട്ടോ. നിറയെ എതളുകൾ നിറയെ ഉണ്ട് ആ ഫ്ലവറിന് കാണാൻ. പിന്നെ അതുപോലെ തന്നെ നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റുള്ള ഏരിയയിൽ നമുക്ക് ആ പ്ലാന്റിന് വെക്കാം. ഷെമിയായിട്ട് സൺലൈറ്റുള്ള ഏരിയയിലും വെക്കാം, ഡയറക്റ്റായിട്ട് സൺലൈറ്റുള്ളിടത്തും നമുക്ക് കൊണ്ടുവെക്കാം കേട്ടോ. പിന്നെ നല്ല മഴയായിട്ട് പ്ലാന്റ് കേടായിപ്പോൾ ഒന്നുമില്ല, ഡൗട്ടൊന്നും ആർക്കും വേണ്ട. മഴയും വെയിലും ഒക്കെ ഒരുപോലെ കൊള്ളാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് കമേലിയ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടുകൾക്ക് ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും തണ്ടുകൾക്ക് ഇങ്ങനെ കട്ടിയായി കട്ടിയായി വരും. കട്ടി എന്ന് പറഞ്ഞാൽ ഒരു മരം പോലെ ഇത്രയൊക്കെ വണ്ണം വരും കേട്ടോ അതിൻ്റെ തണ്ടുകൾക്ക്. നമ്മുടെ ഈ പേരമരം ഉണ്ടല്ലോ, അടക്കാപ്പഴത്തിൻ്റെ മരം എന്നൊക്കെ പറയും, ആ പേരമരത്തിൻ്റെ തണ്ട് പോലെയാണ് അതിങ്ങനെ കട്ടിയായിട്ട് വരും. ഒരു ബ്രൗൺ കളറായിരിക്കും അതിൻ്റെ തണ്ടുകൾക്ക്. എന്നിട്ട് അതിൽ നിറയെ ബ്രാഞ്ചസ് വന്നിട്ട് നിറയെ ഫ്ലവേഴ്സ് തരും, ഭയങ്കര ഭംഗിയാട്ടോ അത് കാണാൻ. അപ്പോൾ അതിൻ്റെ നാല് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബേബി പിങ്ക് ഉണ്ട്, ഡാർക്ക് റോസ് ഉണ്ട്. ഇങ്ങനെ നാല് കളേഴ്സിൻ്റെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതിലൊന്നും ഫ്ലവറുകൾ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ലീഫുകൾ ഡിഫറെൻ്റ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്, ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ഡിഫറെൻറ്റ് ലീഫ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. പക്ഷെ സൂപ്പർ പ്ലാന്റാണ് കേട്ടോ കമേലിയ എന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ടെൻഷനാണല്ലോ, ഭയങ്കര വെയിലുള്ളടത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റുകൾ അധികമൊന്നുമില്ലല്ലോ, ഒക്കെ ഷെയ്ഡുള്ള ഏരിയയിൽ വെക്കേണ്ട പ്ലാന്റുകളല്ല. പക്ഷേ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട, ഇത് നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റുള്ളിടത്തും വെക്കാം. കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഷെമി ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിലും കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് പെറ്റൂണിയുടെ കളേഴ്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കളറ്, ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. അപ്പോൾ ആളുകൾക്കൊക്കെ വിത്ത് മുളച്ച് ഉണ്ടായി കിട്ടാനുള്ള ക്ഷമയല്ല. അപ്പോൾ അവർ പറയുന്നത് വിത്തൊക്കെ മുളച്ച് ഒരു തൈ അഴി വരുമ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങും, അപ്പോൾ ഫ്ലവറിങ് സീസണൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വേണ്ടവരൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്യണ്ടോ. കുറച്ച് പ്ലാന്റുകളെ നമ്മുടെ കയ്യിലുള്ളൂ, കമേലി ആണെങ്കിലും ഡാലി ആണെങ്കിലും ഒക്കെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നമ്പർ ഞാനിതാ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ ഞാൻ തരാൻ കണ്ടില്ല. ഇത് ചെറിയ ഒരു ഫ്ലവർ മാത്രം ബ്ലൂം ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിറയെ ഫ്ലവേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ ചെറിയ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ കളേഴ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നോ രണ്ടോ ഫ്ലവർ ബ്ലൂം ചെയ്തത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിറയെ നമ്മുടെ കയ്യിലുണ്ട്, നാടൻ വെറൈറ്റി ഉണ്ട്. നാടൻ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണോ, ഇതിൻ്റെ ലീഫുകൾക്ക് കുറച്ചിങ്ങനെ നീളം കൂടുതലായിരിക്കും. അപ്പോൾ അതും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഡബിൾ പെറ്റൽസ് ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. പിന്നെ ഡബിൾ പെറ്റൽസ് ഉള്ളതിൻ്റെ കുറേ എണ്ണത്തിൽ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല, ഒന്നിൽ മാത്രമേ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ളൂ. ഫ്ലവർ ഇങ്ങനെ ബ്ലൂം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവുക, കാരണം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ അതായിരിക്കും നല്ല സേഫായിട്ട് നിങ്ങളുടെ കൈ കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഫ്ലവർ വിരിയാനായ പ്ലാന്റുകളും
നിറയെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എന്താ പറയാ, ലൈറ്റ് ബേബി പിങ്കും ഒരു ചുവപ്പും നല്ല കളർ കോമ്പിനേഷനും, ഉള്ളിൽ ലൈൻ പോലെ വെയിൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ. അതാണ് കേട്ടോ ഇതിൻ്റെ കളർ. അപ്പൊ ശരിക്കും ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്നും ക്യാമറയിൽ ഇതിന്റെ ഭംഗി ശരിക്കും അറിയുന്നില്ല എന്നതുകൊണ്ട്. അത്രക്ക് ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഡാർക്ക് റോസാണ് കേട്ടോ, നല്ല ഡാർക്ക് റോസാണ്. ഉള്ളിൽ വൈറ്റ് പോലെ തോന്നും. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണത്. ഈ പെറ്റൂണിയ പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേനൽക്കാലത്ത് ഒരു ഹാങ്ങി പോട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. വേനൽക്കാലം കഴിയുന്ന വരെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പം മഴ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ പ്ലാന്റിനെ മഴ തട്ടി നേരിന്ന് എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ അടുത്ത വർഷം അതങ്ങനെ നിലനിന്നോളും കേട്ടോ. അപ്പം നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ. റെഡ് തന്നെ മൂന്ന് ടൈപ്പ് റെഡുകളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള റെഡാണ്. നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഓരോ റെഡിൻ്റെയും ഡിഫറെൻ്റ് മനസ്സിലാവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ കണ്ടോ, ഇത് നല്ല ഒരു പ്രത്യേക റോസാണ്. അതിൻ്റെ ബോർഡർ ഭാഗത്ത് കുറച്ച് വൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ ഷെയ്ഡുള്ള കളർ തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം എല്ലാം നല്ല ഹെൽത്തിയാണ് പ്ലാന്റാണ്. ഇന്ന് ഓവറായിട്ട് വളർന്ന് തൂങ്ങിയ പ്ലാന്റും അല്ല കേട്ടോ. ഡബിൾ പെറ്റൽസ് ഉള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ ഏതടകൾക്ക് കുറച്ച് രണ്ട് ലെയർ വരുന്നുണ്ട്. അതാണ് നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട്, പക്ഷെ അതിനകത്തൊന്നും ഫ്ലവർ ഇല്ല. അതിൻ്റെ ഇത് ലീഫും തൈ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈസുള്ള ഡബിൾ പെറ്റൽസിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ഡാലിയ. ഞാൻ പറഞ്ഞില്ലേ ഹൈറ്റ് വെക്കാത്ത ഡാലിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഇതില്ലേ നമ്മൾ ഒരു അത്യാവശ്യം കുറച്ച് വലിയൊരു പോട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ആ പോട്ട് മൊത്തം ഇങ്ങനെ മുഷിയായിട്ട് ഇതിൻ്റെ തണ്ടുകളുണ്ടാവും. എന്നിട്ട് നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലാന്റ് അല്ലേ, ഇത് കണ്ടില്ലേ ഇതിൻ്റെ വലിപ്പം കണ്ടോ. നല്ല മുഷിയായ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ. രണ്ട് വളേഴ്സേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറോ, ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇവിടെ അല്ലേ, ഇവിടെ ഈ തണ്ട് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റി ഒരു തണ്ട് ഇതിൻ്റെ ഒരു ബ്രാഞ്ചസ് നമ്മൾ നട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ റൂട്ടുകളൊക്കെ പിടിച്ച് കിട്ടിക്കോളും. എന്നിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് നിറയെ ഡാലിയ തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ അടിവശം കണ്ടോ, ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല ബൾബുകളുണ്ടാകും. കിഴങ്ങ്, ആ കിഴങ്ങ് നമ്മൾ നട്ട് വെച്ചോ, ആ കിഴങ്ങാണല്ലോ നമ്മൾ നട്. പക്ഷേ ഇതിൻ്റെ തണ്ടുകൾ ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കിഴങ്ങിൽ നിന്ന് നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കമേലിയയുടെ പ്ലാന്റ് കണ്ടിൽ. അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. ഇതിൻ്റെ അടിവശം കണ്ടോ, നല്ല തണ്ടുകൾക്കൊക്കെ നല്ല തണ്ട് കുറച്ച് കട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ തണ്ടുകൾക്ക് കട്ടി കൂടുമ്പോഴാണ് ഇതിലേക്ക് നിറയെ ഫ്ലവേഴ്സും ബ്രാഞ്ചസും കൂടി വരികയാണ്. നല്ല ബ്രാഞ്ചസൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് നാല് കളേഴ്സാണ്, ഒരെണ്ണം വൈറ്റും ഒരെണ്ണം റെഡും ബേബി പിങ്കും ഒരെണ്ണം ഡാർക്ക് റോസും. അങ്ങനെ നാല് കളേഴ്സാണ്. പക്ഷേ നാലും എന്താ ഇതിലേതൊക്കെയാണെന്ന് കളറെന്ന് എനിക്ക് തിരിച്ച് പറഞ്ഞുതരാൻ പറ്റില്ല. ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇല്ല കളർ തന്നെ രണ്ടെണ്ണമായിട്ട് വരാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നാല് കളേഴ്സാണ് കേട്ടോ നമുക്കുള്ളത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ നമ്മുടെ നമ്പർ ഞാനിതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊക്കെ എന്നൊന്ന് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം. എന്നെ ഫോൺ കോൾ ചെയ്യരുത് കേട്ടോ, വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല അടിപൊളി റയർ വെറൈറ്റി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ഓർഡർ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഇൻഷാല്ലാ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ദെൻ ബൈ ബൈ.